ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ പ്രചരണം ഊർജ്ജിതമാക്കേണ്ടത് മുന്നണി. ഇടത് സ്ഥാനാർത്ഥി ആനി രാജ മണ്ഡലത്തിൽ ഒന്നാം വട്ട പര്യടനം പൂർത്തിയാക്കി. അതേസമയം UDF NDA മുന്നണികൾ ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് വയനാട്. വയനാട് മണ്ഡലത്തിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഇടത് മുന്നണി പ്രചരണരംഗത്ത് ആദ്യഘട്ടത്തിൽ മുൻതൂക്കം നേടിയിട്ടുണ്ട്. ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടത് സ്ഥാനാർത്ഥി ആനി രാജ റോഡ് ഷോ നടത്തി കഴിഞ്ഞു. പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ 7 കൽപ്പറ്റയിൽ നടക്കും. ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടത് നേതൃത്വം. UDFന് 200,000 ഭൂരിപക്ഷമുണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലത്തിൽ 2014 MI ഷാനവാസിനെതിരെ മികച്ച മത്സരം നടത്തി സത്യൻ മൊകേരി ഭൂരിപക്ഷം 20,000 താഴെ എത്തിച്ചിരുന്നു. 2010 രാഹുൽ ഇഫക്റ്റിൽ ഭൂരിപക്ഷം 400,000 കടന്നെങ്കിലും ആനി രാജയിലൂടെ ഇത്തവണ മണ്ഡലം പിടിക്കാനാവുമെന്നാണ് ഇടത് നേതൃത്വം കരുതുന്നത്. ഇതിനായി ചിട്ടയായ പ്രവർത്തനങ്ങൾക്കും രൂപം നൽകിയിട്ടുണ്ട്. ഇടതു മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾക്ക് പുറമെ CPI സ്വന്തം നിലയിലും ഓഫീസുകൾ തുറന്ന് പ്രവർത്തനം നടത്തിവരുന്നു. തിരുവമ്പാടി മണ്ഡലംതല CPI തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മുക്കം ബസ് സ്റ്റാൻഡിന് സമീപത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം UDFലും NDAയിലും ഇത്തവണ സ്ഥാനാർത്ഥികൾ ആരാണെന്ന കാര്യം തീരുമാനമായിട്ടില്ല. ഇന്ത്യ മുന്നണിയുമായി സഹകരിക്കുന്ന CPI ദേശീയ നേതാവ് മത്സരിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കാര്യം സംശയമാണ്. പകരം പ്രിയങ്ക വരണമെന്ന് ഒരു വിഭാഗം ശക്തമായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും മത്സരിക്കാനുള്ള സാധ്യത കുറവാണ്. ഈ സാഹചര്യത്തിൽ ടി സിദ്ദിഖ്, KC വേണുഗോപാൽ എന്നിവരുടെ പേരുകൾക്കാണ് മുൻഗണന. 2019 സിദ്ദിഖിനെ സ്ഥാനാർത്ഥിയായി സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിച്ചിരുന്നു. പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു. വയനാട് മണ്ഡലം കൺവെൻഷൻ മുക്കത്ത് നടക്കുന്നതിനിടെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായത്. ടി സിദ്ദിഖിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനായി വിളിച്ചുചേർത്ത കൺവെൻഷൻ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷനായി മാറുകയും ചെയ്തു. രാഹുൽ ഗാന്ധിക്കായി താൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയാണെന്ന ടി സിദ്ദിഖിന്റെ പ്രഖ്യാപനം അന്ന് കരഘോഷത്തോടെയാണ് പ്രവർത്തകർ ഏറ്റെടുത്തിരുന്നത്. അന്ന് രാഹുൽ ഗാന്ധിക്കായി മാറിക്കൊടുത്തുവെന്നതും ടി സിദ്ദിഖിന് അനുകൂല ഘടകമാണ്. ഇതിന്റെ സൂചന എന്നോണം മണ്ഡലത്തിൽ സിദ്ദിഖ് സജീവമായി തന്നെ രംഗത്തുണ്ട്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ മണ്ഡലം കൺവെൻഷനുകളിലും ടി സിദ്ദിഖ് പങ്കെടുത്തിരുന്നു. ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതും അദ്ദേഹമായിരുന്നു. DCCയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയതും ടി സിദ്ദിഖ് ആയിരുന്നു. ഉറച്ച മണ്ഡലമായി UDF കാണുന്ന വയനാട്ടിൽ ദേശീയ നേതൃത്വത്തിന്റെ ആശീർവാദത്തോടെ KC വേണുഗോപാലിന്റെ പേരും സജീവ ചർച്ചയാണ്. ഐ ഗ്രൂപ്പിന്റെ സീറ്റ് എന്നതും KC അനുകൂല ഘടകമാണ്. MMS പേരും പറഞ്ഞു കേൾക്കുന്നു. NDAയിൽ കഴിഞ്ഞ തവണ BDJS കൈവശമായിരുന്ന മണ്ഡലം ഇത്തവണ BJP തിരിച്ചു വാങ്ങിയിട്ടുണ്ട്. BJPയുടെ ദേശീയ നേതാക്കൾ മത്സരിക്കാനെത്തുമെന്നാണ് നേതൃത്വം നൽകുന്ന സൂചന. ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടിയുടെ പേരിനാണ് മുൻഗണന. ഒപ്പം PT ഉഷ, PC ജോർജ്, PK കൃഷ്ണദാസ് എന്നിവരും സജീവ പരിഗണനയിലുണ്ട്. പരമാവധി വോട്ട് പിടിച്ച് മണ്ഡലത്തിൽ ശക്തി പരീക്ഷിക്കാനാണ് NDA ശ്രമം. ഏതായാലും UDF NDA കക്ഷികൾ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതോടെ വയനാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ സജീവമാവും. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.